ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രിയന്റേതെന്ന പേരിൽ പത്രക്കുറിപ്പ് പുറത്തിറങ്ങി. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിക്കുന്നതാണ് എഴുതി തയ്യാറാക്കിയ പത്രക്കുറിപ്പ്. എന്നാൽ കത്തിനു പിന്നിൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും എന്ന് ബിജു രമേശ് കുറ്റപ്പെടുത്തി. എഴുതി തയ്യാറാക്കിയ ഒരു പത്രക്കുറിപ്പ് പ്രിയന്റേതെന്ന പേരിൽ മാധ്യമങ്ങൾക്ക് അയച്ചു നൽകുകയായിരുന്നു. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ അടിസ്ഥാനരഹിതമാണെന്ന് കത്തിൽ പറയുന്നു. ബിജു രമേശുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. ചിലരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെ കരുവാക്കുകയാണ്. ക്രൈംബ്രാഞ്ച് തന്നെ മുൻപ് ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു. തുടരന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും സഹകരിക്കാൻ തയ്യാറാണെന്നും കത്തിൽ പറയുന്നു. പ്രിയന്റെ തിരോധാനം സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെയാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത്. എന്നാൽ പ്രിയന്റെ പേരിൽ പുറത്തുവന്ന കത്തിനു പിന്നിൽ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും എന്ന് ബിജു രമേശ് പ്രതികരിച്ചു. പ്രിയൻ ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കാനാകില്ലെന്നും ബിജു രമേശ് പീപ്പിളിനോട് പറഞ്ഞു. അതേസമയം മാന്നാറിൽ BJP സംഘടിപ്പിക്കുന്ന പ്രചരണ പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്നില്ല. തിരക്കുകളുള്ളതിനാലാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്നും ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ മൊട്ടയടിച്ച് കാശിക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തന്നെ BJP വ്യക്താവായി ചിത്രീകരിച്ചാൽ ഒരു ചുക്കുമില്ലെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഇതിനകത്ത് തെളിയിച്ച് ആരെങ്കിലും പരിഗണത്തിലുണ്ടല്ല, ഞാൻ മുണ്ടനം ചെയ്ത് നേരെ കാശിക്ക് പോകും കേട്ടോ. അതേസമയം ശാശ്വതികാനന്ദയുടേത് കൊലപാതകമല്ല ജലസമാധി എന്ന് സഹായി സുഭാഷ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ശാശ്വതികാനന്ദയുടേത് മുങ്ങിമരണമാണെന്ന് വ്യക്തമാക്കി 2 വർഷം മുമ്പ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവന്നു. അടിയൊഴുക്കിൽപ്പെട്ട് കാൽ വഴുതി വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടിയാണ് സ്വാമി മരിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസന്വേഷണം അവസാനിപ്പിച്ച് 2 വർഷം മുമ്പ് ഫോർട്ട് കൊച്ചി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ശാശ്വതിയുഗാനന്ദയുടേത് മുങ്ങിമരണമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യാദൃശ്ചികമായി കാൽ വഴുതി വെള്ളത്തിൽ മുങ്ങിത്താണ് ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ. പുഴയിലെ അടിയൊഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നുവെന്നും മറ്റ് സംശയങ്ങളൊന്നുമില്ലെന്നുമാണ് അന്തിമ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയാണ് മരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ കേസന്വേഷണം പൂർത്തിയായിട്ടുള്ളതിനാൽ മുങ്ങിമരണമെന്ന് പരിഗണിച്ച് കോടതി ഫയലിൽ നിന്നും കേസ് കുറവ് ചെയ്യണമെന്നും ക്രൈംബ്രാഞ്ച് SP KG സൈമൺ 2013 December 21 സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് ഗംഗാധരൻ. പാലിൽ പ്രമേഹ മരുന്ന് അമിത അളവിൽ കലർത്തിയാണ് സ്വാമിയെ കൊലപ്പെടുത്തിയതെന്ന് ഗംഗാധരൻ വെളിപ്പെടുത്തി. അളവിൽ കൂടുതൽ മരുന്ന് നൽകി ശരീരം തളർത്തി ആലുവ പുഴയിൽ കൊണ്ടിടുകയായിരുന്നുവെന്നും ഗംഗാധരൻ. സാബു ഇതിന് ദൃക്സാക്ഷിയായിരുന്നുവെന്നും പാൽ നൽകിയത് താനാണെന്നും സാബു പറഞ്ഞിരുന്നതായും ഗംഗാധരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. സ്വാമി ശാശ്വതികാനന്ദയുമായി 2 പതിറ്റാണ്ട് കാലത്തെ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ് താനെന്നും മുംബൈയിൽ വരുമ്പോഴെല്ലാം സ്വാമി തന്നോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നതെന്നും VS ഗംഗാധരൻ പറഞ്ഞു. ശാശ്വതികാനന്ദ സ്വാമികൾ 84 മുതൽ ഞാൻ വളരെ അടുപ്പമാണ്. അതെ, എൻ്റെ വീട്ടിലാണ് താമസം, എൻ്റെ ഇവിടെ തന്നെ. തന്നെയുമല്ല, വേറെ എവിടെയെങ്കിലും പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിലേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരും. സ്വാമിയുടെ മരണം കൊലപാതകമായിരുന്നെന്നും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്കും VM സുധീരനും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നുവെന്നും ഗംഗാധരൻ പറഞ്ഞു. സോമനും രാജനും കൂടിയാണ് എന്നെ അദ്വൈതാശ്രമത്തിലെ ചെറിയൊരു ഹാളിൽ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തതിൽ വെറും പാല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു വെള്ളമോ അല്ലെങ്കിൽ ഒരു ഇതല്ല, ക്ലിയറായിട്ട് നമുക്ക് കാണാം. അപ്പം ഞാനിത് അതിശയമായി, പാലും വെള്ളം കുടിച്ച് വെള്ളത്തിൽ മുങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തന്നെയുമല്ല, ഈ പോസ്റ്റ്മോർട്ടം ഇത് നടത്തിയിട്ടുള്ളത് അതിന് എലിജിബിൾ അല്ലായിട്ട ഒരു പെൺകുട്ടിയാണ്, ജൂനിയർ പെൺകുട്ടിയാണ്. ഈ പോസ്റ്റ്മോർട്ടം അത് കണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഇന്ന് KPCC പ്രസിഡൻ്റായിരിക്കുന്ന സുധീരൻ കയ്യൊടിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ സുധീരനോട് ചോദിച്ചു, നീ കണ്ടില്ലടാന്ന് ചോദിച്ചു. ഇത് അപ്പം വായ പൊത്തി, പ്രീ പ്ലാന്റാണ്, ഇങ്ങനെയായിരുന്നു, പ്രീ പ്ലാന്റായിട്ട് നടന്നിട്ടുള്ളത് തന്നെയാണ്, മറട്ട് തന്നെയാണ് അത്. 101% എല്ലാവർക്കും അറിയാം, സുധീരം ഇല്ലി പറയട്ടെ. ശാശ്വതികാനന്ദ മരിച്ചതിന് പിന്നാലെ ഇതെല്ലാം തെളിവുകൾ സഹിതം പരാതിയായി എഴുതി കൊടുത്തതാണെന്നും എന്നാൽ എല്ലാം തൽപര കക്ഷികൾ ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് പുറത്തെ ഏറ്റവും വലിയ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക മെമ്പർമാരിൽ ഒരാൾ കൂടിയായ VS ഗംഗാധരൻ ശ്രീനാരായണ മന്ദിര സമിതിയുടെ സംരംഭകരിൽ പ്രധാനിയായിരുന്നു. സ്വാമിയെ ഉന്മൂലനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വരെ ഉപയോഗിക്കുകയുണ്ടായെന്നും കൊലപാതകം ആസൂത്രിതമായിരുന്നുവെന്നും വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞിടിച്ചുകൊണ്ട് VS ഗംഗാധരൻ പറഞ്ഞു. ആ പ്ലാൻ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തായിരുന്നു. അതിന് കൂടെ കൂട്ടിയത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വരുമ്പോൾ 15-16 വർഷം PI ആയിരുന്ന അദ്ദേഹത്തിനെ കൊണ്ടാണ് ഈ പാല് കുടിപ്പിച്ചത്.
പ്രമേഹത്തിനുള്ള വീര്യം കൂടിയ ഗുളികകൾ അമിതമായി പാലിൽ ചേർത്ത് കൊടുത്തതിന് തെളിവുകളുണ്ടെന്നും ഗംഗാധരൻ വെളിപ്പെടുത്തി. ഈ പാലിലാണ് അദ്ദേഹത്തിൻ്റെ ഹൈപ്പർടെൻഷൻ വരും. കാരണം ഡയബറ്റീസ് ഇല്ലാത്തവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർടെൻഷൻ വരും. 5 മിനിറ്റ് കൊണ്ട് ആള് ഫിനിഷ് ആവും. അത് തന്നെയല്ല, പിന്നീട് ഈ ആ പി ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കുറച്ച് 2-3 വർഷത്തിന് ശേഷം ഒരു ജോലിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പക്ഷേ എനിക്കറിയില്ലായിരുന്നു ആ പാല് സ്വാമിക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഞാനാണ്. അത് എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം നടത്തണമെങ്കിൽ പുതിയ തെളിവുകൾ വേണമെന്ന മട്ടിൽ ഉറക്കം നടിക്കുന്ന ആഭ്യന്തരമന്ത്രിയെ വിളിച്ചുണർത്താൻ ഈ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് കഴിയുമോ എന്ന് കണ്ടുതന്നെ അറിയണം. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെ ചൊല്ലിയുള്ള ദുരൂഹതകൾ നിലനിൽക്കെ വെള്ളാപ്പള്ളിയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ആരോപണങ്ങളെ ഖണ്ഡിച്ച് രംഗത്തെത്തി. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചപ്പോൾ താൻ നുണ പറയുകയാണെന്നും ഇക്കാര്യത്തിൽ ബിജു രമേഷിന് ധൈര്യമുണ്ടോ എന്നും തുഷാർ വെള്ളാപ്പള്ളി ചോദിച്ചു. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തനിക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരുടെ പൂർവാശ്രമം പരിശോധിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാനും വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിച്ചു. തനിക്കും മകൻ തുഷാറിനും പങ്കുണ്ട് എന്ന ബിജു രമേശിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ശാശ്വതീകാനന്ദയുടെ കൊലപാതകത്തിൽ CBI അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയത് നല്ല തീരുമാനമാണ്. ബിജു രമേശ് നടത്തുന്നത് വ്യക്തിഹത്യയാണ്. സ്ഥിരമായി ആളുകളെ വ്യക്തിഹത്യ നടത്തുന്നയാളാണ് ബിജു രമേശെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ടെലിവിഷനിലൂടെയുള്ള വെളിപ്പെടുത്തൽ കേട്ട് ജനത്തിന് തന്നെ മടുത്തെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം അവസാന കാലത്ത് സ്വാമി ശാശ്വതീകാനന്ദ പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി വെളിപ്പെടുത്തി. സ്വാമിയുടെ മരണത്തിൽ അന്വേഷണം SNDP തന്നെ ആവശ്യപ്പെടുമെന്നും തുഷാർ പറഞ്ഞു. താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും ബിജു രമേശിന് നുണപരിശോധന നടത്താൻ ധൈര്യമുണ്ടോ എന്നും തുഷാർ വെള്ളാപ്പള്ളി ചോദിച്ചു. എന്നെ SNDP യോഗത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ കൈവിടിച്ച SNDP യോഗത്തിൽ വളർത്തിയതെല്ലാം ശാശ്വതീകാനന്ദ സ്വാമിയാണ്. നുണപരിശോധനയ്ക്ക് ഞാൻ വരാൻ തയ്യാറാണ്, ബിജു രമേശിന് വരട്ടെ ധൈര്യമുണ്ടെങ്കിൽ. ന്യൂസ് ഡെസ്ക്. സൂര്യനെല്ലി പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും ഉപയോഗപ്പെടുത്തിയില്ലെന്ന് സുപ്രീംകോടതി. പെൺകുട്ടി പ്രതികളോടൊപ്പം പോയത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമ്പോഴായിരുന്നു സുപ്രീംകോടതിയുടെ പരാമർശം. സൂര്യനെല്ലി പീഡനക്കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ധർമ്മരാജൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കവെയാണ് പീഡനത്തിനിരയായ പെൺകുട്ടിക്കെതിരെ കോടതി പരാമർശങ്ങൾ നടത്തിയത്. പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ബസ്സിലും ഓട്ടോറിക്ഷയിലുമായാണ് പ്രതികൾ പെൺകുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്തത്. ഈ അവസരങ്ങളിൽ രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായിരുന്നിട്ടും പെൺകുട്ടി ഉപയോഗപ്പെടുത്തിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണോ പെൺകുട്ടി പ്രതികൾക്കൊപ്പം പോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതികൾക്ക് അടിയന്തരമായി ജാമ്യം അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ജാമ്യാപേക്ഷയിൽ അടുത്ത വർഷം മാർച്ചിൽ വീണ്ടും വാദം കേൾക്കും. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പിടികിട്ടാപ്പുള്ളി ആട് ആന്റണിയെ പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോപാലപുരത്ത് വെച്ചാണ് ആട് ആന്റണി പിടിയിലായത്. പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആട് ആന്റണിയെ പിടികൂടിയത്. ആന്റണിയെ കൊല്ലം പോലീസിന് കൈമാറി. ഗോപാലപുരത്ത് നിന്ന് രാവിലെ 7:30 പിടികൂടിയ ആട് ആന്റണിയെ വൈകിട്ട് 5:30 കൊല്ലം പോലീസിന് കൈമാറിയത്. പാലക്കാട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ പരവൂർ CI VS ബിജുവും സംഘവും വിശദമായ ചോദ്യം ചെയ്യലിനായി കൊല്ലത്തേക്ക് കൊണ്ടുപോയി. പാലക്കാട് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പാരിപ്പള്ളി സ്റ്റേഷനിലെ ASI മണിയൻപിള്ളയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ആട് ആന്റണി സമ്മതിച്ചു. 3 വർഷമായി ഒളിവിൽ കഴിയുമ്പോഴും മോഷണം തുടർന്നിരുന്നെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. നേപ്പാൾ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ഒളിവിൽ താമസിച്ചു. ഈറോഡിനടുത്തുള്ള ധാരാപുരത്താണ് ഇയാൾ കൂടുതൽ കാലം ഒളിവിൽ കഴിഞ്ഞത്. അവിടെ സ്വന്തമായി വീടും സ്ഥലവും വാങ്ങിയിട്ടുണ്ട്. ഗോപാലപുരത്തെ ഭാര്യ വീട്ടിൽ ഇയാൾ ഇടയ്ക്കിടെ എത്താറുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലാണ് ആട് ആന്റണി പിടിയിലായത്. പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. പോലീസുകാരനെ കൊലപ്പെടുത്തിയ കേസ് കൂടാതെ നിരവധി മോഷണ കേസുകളിലും ഇയാൾ പിടികിട്ടാപ്പുള്ളിയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിചിത്രവും വിസ്മയകരവുമാണ് ആട് ആന്റണിയുടെ ദാമ്പത്യ ജീവിതം. പോലീസിന്റെ കണ്ടെത്തലിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 20 ഭാര്യമാരാണ് ഈ തന്ത്രശാലിയായ കുറ്റവാളിക്കുള്ളത്. ഒരു മെഗാ സീരിയൽ പോലെ ത്രില്ലടിപ്പിക്കുന്നതാണ് ആന്റണിയുടെ വിവാഹ ബന്ധങ്ങൾ. തൃശൂരുകാരി സോജ, വയനാട്ടുകാരി ഷൈല, പാലക്കാട് സ്വദേശിനി മായ, പത്തനംതിട്ട സ്വദേശിനി ഏഞ്ചൽ മേരി, പിന്നെ എറണാകുളത്തുകാരി സൂസനും കോട്ടയത്തെ സോജയും കൊല്ലത്തുകാരി ഗിരിജയും, മൊത്തം 14 ജില്ലകളുള്ള കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ആട് ആന്റണിക്ക് ഭാര്യമാരുമുണ്ട്. ചില ജില്ലകളിലാകട്ടെ ഭാര്യമാരുടെ എണ്ണം ഒന്നിൽ കൂടുതൽ വരും.
പൊന്നും പണവും കവരുന്ന പോലെ പെണ്ണിന്റെ കരളും കവരാൻ പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് ആന്റണിക്ക്. ഇക്കാര്യത്തിൽ സാക്ഷാൽ ആടിന്റെ വെപ്രാളമൊന്നും ആന്റണിക്കില്ല. സൗമ്യമധുരമായ പെരുമാറ്റം കൊണ്ടും സംഭാഷണം കൊണ്ടും ആന്റണി പെണ്ണുങ്ങളെ വീഴ്ത്തിയിരിക്കും. ഓരോ പെണ്ണിനും മുന്നിൽ ആന്റണിക്ക് ഓരോ വേഷങ്ങളാണ്. ഐ ടി പ്രൊഫഷണലായും ബിസിനസ്സുകാരനായും സിനിമാ നിർമ്മാതാവുമായെല്ലാം ആന്റണി തരം പോലെ വേഷം മാറും. വേഷം മാത്രമല്ല, പേരും സമുദായവുമെല്ലാം സാഹചര്യത്തിനനുസരിച്ച് മാറ്റുകയും ചെയ്യും. പത്രത്തിലെ വിവാഹ പരസ്യങ്ങളിൽ പേര് നൽകിയാണ് പ്രധാന തട്ടിപ്പ്. പെണ്ണ് കാണാൻ ചെല്ലുന്നത് പരിപൂർണ മാന്യനായ ഒരു ആന്റണിയായിരിക്കും. വേണമെങ്കിൽ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ ആന്റണി തന്നെ സംഘടിപ്പിക്കുകയും ചെയ്യും. വിവാഹ ബന്ധങ്ങൾ തന്നെ വിചിത്രമാണ്. ഒരേ സമയം അമ്മയെയും മകളെയും ഭാര്യമാരാക്കി ഇരുവരുടെയും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞും ആന്റണി ചരിത്രം സൃഷ്ടിച്ചു. പക്ഷേ ഒരിക്കൽ മാത്രം ആന്റണിക്ക് പണി കിട്ടി. കോട്ടയത്തുകാരി സോജ വിവാഹം കഴിച്ച് ചെന്നൈയിൽ കഴിവേ ആന്റണിയുടെ 5 ലക്ഷം രൂപയുടെ മുതലുമായി സോജ മുങ്ങി. എന്നാൽ ഇതിനൊന്നും ആന്റണിയുടെ നിശ്ചയദാർഢ്യത്തെ തെല്ലും തകർക്കാനായില്ല. തുടർവിവാഹങ്ങളുമായി ആന്റണി പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് തന്നെ പോയി. ഒടുവിൽ അപ്രതീക്ഷിതമായി ആ അശ്വമേധത്തിന് വിലങ്ങ് വീഴുമ്പോൾ പോലീസിനും ജനങ്ങൾക്കും കൗതുകമായി കുറേ കഥകൾ മാത്രം ബാക്കി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. എന്നാൽ പല ജില്ലകളിലും UDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. സീറ്റുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും നേതൃത്വവുമായി തുടരുന്ന തർക്കം രൂക്ഷമാവുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് UDFൽ തർക്കം രൂക്ഷമാവുകയാണ്. തളിപ്പറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. 8-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചായിരുന്നു തർക്കം. തൃശൂരിൽ AI ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റും വീതമെപ്പിൽ സമവായത്തിലെത്തിയെങ്കിലും ഐ ഗ്രൂപ്പിനുള്ളിലെ ചേരിതിരിവാണ് സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലാക്കുന്നത്. കരുണാകര വിഭാഗം ആവശ്യപ്പെട്ട 6 സീറ്റുകൾ വിട്ടു നൽകാൻ ഐ ഗ്രൂപ്പ് നേതൃത്വം തയ്യാറാകാത്തതിനെ തുടർന്ന് പത്മജ വേണുഗോപാൽ ചർച്ചയിൽ പൊട്ടിത്തെറിച്ചു. ചർച്ച പരാജയമായതോടെ തീരുമാനം KPCC നേതൃത്വത്തിന് വിട്ടു. തുടർന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഇടപെട്ടതോടെയാണ് 2 സീറ്റുകൾ നൽകി കരുണാകര പക്ഷത്തെ അനുനയിപ്പിക്കാനായത്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഐ ഗ്രൂപ്പിലേക്ക് പോയ രാജൻ ജെ പല്ലൻ എ ഗ്രൂപ്പിൽ മടങ്ങിയെത്തി. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ സാധ്യമായിടത്തെല്ലാം പശ്ചിമഘട്ട സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികളെ നിർത്തും. ജനസേവന സമിതി എന്ന പേരിലാണ് മത്സരിക്കുക. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. 15-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി 17-ന്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്.